ഇന്ന് വെനസ്ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇന്ന് വെറ്റോക്സ് ആണ്. വെറ്റോക്സ് ആദ്യമായിട്ട് കാണുന്നവരോട് വെറ്റോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ആണ്. ഹെൽത്ത് ടിപ്സ്, ബ്യൂട്ടി ടിപ്സ്, മോട്ടിവേഷണൽ ടോക്സ്, അങ്ങനെ എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് വെറ്റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം രാത്രി 9:30 ആയി. അപ്പോൾ ഇന്നത്തെ വെറ്റോക്സിൽ നമ്മൾ ഞാനൊരു വോട്ടിംഗ് ഇട്ടിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത് ഈ ആഴ്ചത്തിലേക്ക് സ്കിൻ ആൻഡ് ഹെൽത്ത് കെയർ ആണ്, സ്കിൻ ബ്യൂട്ടി കെയർ ആണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലായിരിക്കും ഇനി മോട്ടിവേഷൻ വരുന്നത്. അപ്പോൾ ഇന്ന് സ്കിൻ ആൻഡ് ബ്യൂട്ടി കെയർ നമുക്ക് നോക്കാം. നമുക്ക് ഹെൽതി സ്കിൻ, എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല ഹെൽതി ആയിട്ടുള്ള ഒരു സ്കിന്ന്. അതായത് നല്ല ഗ്ലോയിങ് ആയിട്ട്, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള, നല്ല ഹെൽതി ആയിട്ടുള്ള സ്കിന്ന്. പ്രത്യേകിച്ച് ഈ ആക്നെ അങ്ങനത്തെ സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഡ്രൈനെസ് ഇതൊന്നും ഇല്ലാത്തൊരു സ്കിൻ എല്ലാവരെയും ആഗ്രഹമായിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹെൽതി സ്കിന്നിന് നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹൈഡ്രേഷൻ, പിന്നൊന്ന് ഹൈജീൻ. അതായത് രണ്ട് എച്ചുകളാണ്. അതെ, ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നന്നായിട്ട് വെള്ളം കുടിക്കണം. അതും നമ്മൾ എന്തെങ്കിലും നാരങ്ങയോ ഒക്കെ പിഴിഞ്ഞ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നാരങ്ങയിൽ വൈറ്റമിൻ സി ഉണ്ട്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് സ്കിന്നിന്, സ്കിൻ ഹെൽത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. അതൊത്തിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞ വെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലത്. എത്രത്തോളം നമ്മൾ വെള്ളം കുടിക്കുന്നു അത്രത്തോളം നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ ഒരു ഓവർ ഡ്രൈനെസ്സും ഡൾനെസ്സൊന്നും സ്കിന്നിന് ഉണ്ടാവില്ല. മാത്രമല്ല നമ്മൾ ഓവറോൾ വെള്ളം കുടിക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര നമ്മുടെ ഹാപ്പി ആയിരിക്കും, നമ്മുടെ മെറ്റബോളിസം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് നടക്കും. അത് നമ്മുടെ സ്കിന്നിലും റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എച്ചാണ് ഹൈഡ്രേഷൻ. പിന്നൊന്നാണ് ഹൈജീൻ. ഈ സ്കിൻ ഹൈജീൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും സ്കിന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അത് ഏത് തരം സ്കിന്നാണെങ്കിലും നമ്മൾ സ്കിന്നിൻ്റെ ഹൈജീനിൽ നമ്മൾ നമ്മുടെ ബോഡി നമ്മളെപ്പോഴും കുളിക്കുക അങ്ങനത്തെ ഒക്കെ ചെയ്യണ പോലെ തന്നെ നമ്മുടെ സ്കിന്ന്, പ്രത്യേകിച്ച് ഫേഷ്യൽ സ്കിന്ന് നമ്മൾ കൂടുതൽ വൃത്തിയിൽ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ സെബം അതുപോലെ തന്നെ ഓയിലൊക്കെ, എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഫേസിൽ നമുക്ക് എന്തെങ്കിലും ആക്നെ, ഇപ്പം മുഖക്കുരു, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എക്സസ് ഡ്രൈനെസ് ഉണ്ടാക്കും. അപ്പോൾ ഈ സ്കിൻ ടൈപ്സ്, നമ്മളെല്ലാവരും നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിരിക്കണം. അപ്പോൾ മൂന്ന് ടൈപ്പിലുള്ള സ്കിന്നാണ് മെയിൻലി കാണുന്നത്. ഒന്ന് നോർമൽ, പിന്നൊന്ന് ഡ്രൈ, പിന്നൊന്ന് ഓയിലി. ഈ നോർമൽ സ്കിന്നുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ ഭയങ്കര ലക്കിയാണ്, കാരണം അവർക്ക് അധികം സ്കിൻ പ്രോബ്ലംസ് ഒന്നും വരില്ല. ഏത് തരം സ്കിൻ പ്രോഡക്ട്സ് ഒക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡ്രൈ സ്കിന്നുള്ളവർക്ക് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പൊ അതിങ്ങനെ വൈറ്റ് പാച്ചസ് ഒക്കെ മുഖത്ത് വരും, പെട്ടെന്ന് ചുളിവ് വരുന്നത്, പെട്ടെന്ന് ഏജ് ഒക്കെ തോന്നിക്കുന്നത് ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ്. മോയ്സ്ചർ ഭയങ്കര കുറവായിരിക്കും അവരുടെ സ്കിന്നിൽ. തേർഡാണ് ഓയിലി സ്കിൻ. ഓയിലി സ്കിന്നിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഫേസ് ഇങ്ങനെ ഗ്ലോ ചെയ്യും, കാരണം അവർക്ക് എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട് ഫേസിൽ. പക്ഷെ അവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്കാണ് കൂടുതലായിട്ട് ഈ മുഖക്കുരു അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഏത് തരം സ്കിന്നാണെന്നാണ്. ഏത് തരം സ്കിന്നാണെങ്കിൽ ആ സ്കിന്നിനെ നമ്മൾ പരിപോഷിപ്പിക്കാനും സംരക്ഷിക്കാനും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ നമുക്ക് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് ചെയ്യാൻ വേണ്ടി നാച്ചുറലായിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട്, നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ സ്കിന്നെ ഹെൽ. അപ്പോൾ എല്ലാവരും ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ നറിഷ്മെൻറ്റ് ഒക്കെ ചെയ്യാൻ റെഡി ആയിട്ടിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ നമ്മളൊരു സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മൾ വീക്ക്ലി വൺസ്, നമുക്ക് എല്ലാവരും നമ്മൾ ജോലി ചെയ്യുന്നവരാണ്, ഒരുപാട് തിരക്കുള്ളവരാണ്. അപ്പോൾ സ്കിൻ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് വീക്ക്ലി ഒരു ദിവസം നമ്മൾ എന്തായാലും ഒരു 1 അവർ അതിനുവേണ്ടി മാറ്റിവെക്കുക. ഇത് ഒരു സാറ്റർഡേയോ സൺഡേയോ അന്നൊക്കെ നമുക്ക് കുറച്ച് നേരത്തെ എണീച്ചാൽ 1 മണിക്കൂർ മാത്രം അതിനുവേണ്ടി ചിലവാക്കിയാൽ മതി. വീക്ക്ലി നമ്മളത് ചെയ്തിരിക്കണം. എസ്പെഷ്യലി ഒരു 30+ ഏജ് ആണെങ്കിൽ നമ്മൾ എന്തായാലും സ്കിന്ന് സംരക്ഷിക്കണം, കാരണം പെട്ടെന്ന് നമ്മുടെ ഏജിങ് ഒക്കെ തുടങ്ങുന്ന ഒരു ടൈമാണ്. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുക, സ്കിന്ന് റിങ്കിൾസ് ഒക്കെ ചെറുതായിട്ട് കാണാൻ തുടങ്ങുക. അപ്പോൾ 30+ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീക്ക്ലി വൺസ് എങ്കിലും ചെയ്തിരിക്കണം. അപ്പോൾ സ്കിൻ കെയറിൻ്റെ മെയിൻ 3 സ്റ്റെപ്പുകളാണത്. ഫസ്റ്റ് വൺ ക്ലെൻസിങ്, സെക്കൻഡ് വൺ ഈസ് എക്സ്ഫോളിയേഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് നറിഷ്മെൻറ്റ്. അപ്പം ഈ 3 കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്, ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൻ ഹൈജീനിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഏതെങ്കിലും ഒരു ഫേസ് വാഷോ, സോപ്പ് അല്ലാതെ, സോപ്പ് ഇല്ലാത്ത ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ്, മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷ്, കെമിക്കൽസും അങ്ങനത്തെ പാരബൻസും ഒന്നും ഇല്ലാത്ത പ്രത്യേകം നോക്കി വാങ്ങുക. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ഫേസ് ക്ലീൻ ആക്കി വെക്കണം. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു ഫേസ് പാക്കോ എന്തെങ്കിലുമൊക്കെ ഇടുന്നൊരു സ്കിൻ നറിഷ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസിങ് ഏതെങ്കിലും ഒരു ക്ലെൻസിങ് ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് ഫേസ് ക്ലീൻ ചെയ്യണം.
എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ സ്കിൻ എപ്പോഴും ഡെഡ് സെൽസ് ഉണ്ടാവും. ആ ഡെഡ് സെൽസ് റിമൂവ് ചെയ്തിട്ട് സ്കിന്നിന് കൂടുതൽ തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ഫോളിയേഷൻ ചെയ്യണം. ആ ഡെഡ് സ്കിൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്ഫോളിയേഷൻ. തേർഡ് എന്ന് പറഞ്ഞാൽ നറിഷ്മെന്റ്. നമ്മൾക്കറിയാം നമ്മൾ ഫേസ് പാക്കോ നമ്മൾ ഫേഷ്യൽ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാക്ക് ഇടുന്നത്. പക്ഷെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫുൾ കംപ്ലീറ്റ്ലി നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ നിങ്ങൾക്ക് എന്നും നിത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അതിന് വേണമെന്ന് നോക്കാം. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹണി, തേൻ വേണം, പിന്നെ മിൽക്ക്, പാല് വേണം. ഇത് റവയാണ്, സൂചി എന്ന് പറയുന്ന നമ്മുടെ റവ, ഉപ്പുമാവിനൊക്കെ യൂസ് ചെയ്യുന്ന റവ, ഒരു മുട്ട, പിന്നെ കുറച്ച് കോട്ടൺ, ഇത്രയും സാധനങ്ങൾ, അതുപോലെ തന്നെ ഒരു ബ്രഷ്, ഇത്രയും സാധനങ്ങളാണ് ഇന്ന് നമുക്ക് വേണ്ടത്. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 1, ക്ലെൻസിങ്. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരുപാട് ക്ലെൻസിങ് ഏജൻസ് കിട്ടും, ക്രീമിന്റെ അതിലും ലോഷൻ ആയിട്ടും സോപ്പ് ഫോമിലും കുറെ ഫോമിലും കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് പാലുണ്ടെങ്കിൽ പാലൊരു നല്ല ക്ലെൻസിങ് ഏജന്റ് ആണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പാലിൽ പ്രോട്ടീൻ ഉണ്ട്, കേസിന് പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് ഉണ്ട്, നമ്മുടെ ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജന്റും കൂടിയാണ് പാലെന്ന് പറയുന്നത്. അപ്പൊ ക്ലെൻസ് ചെയ്യാൻ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ക്ലെൻസറാണ് മിൽക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ മിൽക്ക് യൂസ് ചെയ്തിട്ട് വെച്ചാൽ ഒരു ചെറിയ ടീസ്പൂണിൽ മിൽക്ക് എടുത്തിട്ട് ഇതുപോലത്തെ ഒരു കോട്ടണിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫേസിൽ സ്മിയർ ചെയ്യാം. അപ്പൊ ക്ലെൻസിങ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ ആണ്. എക്സ്ഫോളിയേഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് റവയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എക്സ്ഫോളിയേഷന് ഓട്സ് യൂസ് ചെയ്യാം, ഓട്സിന്റെ പൗഡർ എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് നമ്മുടെ റവയിലേക്ക് ഇത്തിരി തൈര് യൂസ് ചെയ്യാം, തൈരോ പാലോ. ഞാൻ നേരത്തെ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് മിൽക്ക് യൂസ് ചെയ്തുകൊണ്ട് നല്ല യോഗട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ റവ നന്നായിട്ട് ഈ യോഗട്ടിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്ഫോളിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സപ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഹൈലി നാച്ചുറൽ ആണ്, കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സ്കിന്നിന് ഒരു ഇറിറ്റേഷൻ അങ്ങനത്തെ ഒന്നും വരില്ല. അപ്പൊ ഞാൻ ഫേസിൽ ഫുള്ള് നമ്മുടെ തൈരും റവയും സ്മിയർ ചെയ്തു. ഇനിയാണ് സ്റ്റെപ്പ് എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് നന്നായിട്ട് റബ് ചെയ്യണം. നന്നായിട്ട് നമ്മൾ റബ് ചെയ്യും, അതുപോലെ തന്നെ അപ്വേർഡ് മൂവ്മെന്റ്സിൽ നന്നായിട്ട് റബ് ചെയ്തിട്ട് ആ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ എക്സ്ഫോളിയേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസ് ഒക്കെ ഇങ്ങനെ വലിയണ പോലെ നമുക്ക് തോന്നും, അതായത് അത് ഡ്രൈ ആയിട്ടുണ്ടാവും യോഗട്ടും ഇതും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ഡെഡ് സ്കിൻസും അങ്ങനത്തെ ഒക്കെ റിമൂവ് ചെയ്യും, നമ്മുടെ ഔട്ടർ ലെയർ നല്ല സ്കിന്ന് നല്ല ഗ്ലോയിങ്ങും. അപ്പോൾ എക്സ്ഫോളിയേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സ്കിന്നിനെ നറിഷ് ചെയ്യണം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അപ്വേർഡ് മൂവ്മെന്റ്സിൽ വേണം മസാജ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ രക്തയോട്ടം കൂടും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് താഴോട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്, തിങ്ങനെ താഴോട്ട് തൂങ്ങാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഫേസ് അപ്വേർഡ് ആവണം, മെയിനായിട്ടുള്ള മൂവ്മെന്റ് അപ്വേർഡ് സർക്കുലർ മൂവ്മെന്റ്സിൽ വേണം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇനിയാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്പർ 3, നറിഷ്മെന്റ്. ഈ സ്റ്റേജിലാണ് നമ്മൾ ഫേസ് പാക്ക് ആയിട്ടുള്ള മുൾട്ടാണി മിട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ചെയ്യാൻ പോണ മെയിൻ ആയിട്ട് സ്കിൻ ഗ്ലോ ചെയ്യാനും സ്കിന്ന് കൂടുതൽ ടൈറ്റൻ ചെയ്യണം, അതായത് നമ്മുടെ ഏജ് മാർക്സ് അങ്ങനത്തെ ഒന്നും വരാതെ നമ്മുടെ സ്കിന്ന് കൂടുതൽ യൂത്ത്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹണി, നാച്ചുറൽ ആയിട്ടുള്ള ഹണി യൂസ് ചെയ്യുക. തേൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന്റെ ഗ്ലോ വർദ്ധിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് തേൻ. അതുപോലെ തന്നെയാണ് എഗ് വൈറ്റ്. അപ്പോൾ ഒരു എഗ് വൈറ്റ് ഫുള്ള് വേണ്ട, കുറച്ച് എഗ്ഗിന്റെ വൈറ്റ് പാർട്ട് മാത്രം യോഗ ഒരിക്കലും യൂസ് ചെയ്യരുത്, എഗ് വൈറ്റ് എടുക്കുക. ആ എഗ് വൈറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനേഷ്യസ് ആണ്. അപ്പോൾ എഗ് വൈറ്റും തേനും കൂടെ മിക്സ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഹണി ആഡ് ചെയ്യുക. ഇതുപോലെ ഇതിലൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ എഗ് വൈറ്റും ഹണിയും മിക്സ് ചെയ്യുക, കണ്ടോ. ഇതാണ് നമ്മുടെ സ്കിൻ നറിഷ്മെന്റ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ സ്മിയർ ചെയ്യുക. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്ത് കളയണം. അപ്പൊ ഹണി ആൻഡ് എഗ് വൈറ്റ് ഫേസ് മാസ്ക് സ്കിൻ റിമൂവ് ചെയ്തു. അതിനു മുന്നേ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ പറയാം. ഹണി എന്ന് പറയുന്നത് ആന്റി ബാക്ടീരിയൽ ആണ്.
അതുകൊണ്ട് തന്നെ ആക്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ സ്കിന്നിൽ വരില്ല. മറ്റൊന്ന് ആന്റി ഓക്സിഡൻസ്, ഹണിയിൽ ഫുൾ ഓഫ് ആന്റി ഓക്സിഡൻസ് ആണ്. അതിന് ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മുടെ സ്കിന്നിന്റെ കൂടുതൽ സ്കിൻ ഇങ്ങനെ വലിഞ്ഞ് തൂങ്ങുക, ഏജിങ് ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഏജിങ് മൂലം ഉണ്ടാകുന്ന മാർക്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹണി ഹെൽപ്പ് ചെയ്യും. തേർഡ് പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഗ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എഗ് വൈറ്റ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് തന്നെ എഗ് വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈറ്റനിങ് ഏജന്റ് ആണ്. സ്കിന്നിന്റെ പോൾസ് ഒക്കെ, അതായത് തുറന്നെടുക്കുന്ന പോൾസൊക്കെ മൂടി അതൊരു സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എഗ് വൈറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രോപ്പർട്ടി എസ്ട്രിഞ്ചന്റ് ആണ്. എസ്ട്രിഞ്ചന്റ് എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ, അതായത് ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്ക് എഗ് വൈറ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള മാസ്കാണ്. അപ്പൊ ഇതാണ് അതിന്റെ യൂസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഒരു ബൗളിൽ ചൂടുവെള്ളം എടുക്കുക. ആ ചൂടുവെള്ളത്തിൽ ഇതുപോലെ തന്നെ ഒരു ഫേസ് ടവൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫേസിൽ വെക്കണം. ഈ ഇതുപോലെ ഇപ്പൊ നമ്മുടെ ഫേസ് ക്ലീൻ ആയിട്ടുണ്ട്, നറിഷ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ വാം വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടവൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. അപ്പൊ നിങ്ങൾക്ക് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടും. അപ്പൊ നമ്മുടെ സ്കിൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഫൈനൽ സെഗ്മെന്റ് ആയിട്ടുള്ള യു ആൻഡ് മീ, നിങ്ങളും ഞാനും തമ്മിൽ നമ്മുടെ കമന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മടിനെ കുറിച്ച് വീഡിയോ ചെയ്തത് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പലരും മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ കുറച്ച് മെസ്സേജസ് വായിക്കാം. വാണ്ടർലെസ് ട്രാവലേഴ്സ്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് മൻസൂർ എന്നാണ്. വളരെ നല്ല വീഡിയോ, പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, രാവിലെ എണീക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാനൊരു കുഴി മടിയനാണ്. ഇതെങ്ങനെയെങ്കിലും മറികടക്കണം, കോൺമാരി മെത്തേഡും കൂടെ വിശദീകരിക്കണം, നന്നാവണം, ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന്. അപ്പോ ഞാനൊരു കോൺമാരി മെത്തേഡ് അതിൽ വിട്ടിരുന്നു. ഇനി വരുന്ന ഒരു എപ്പിസോഡിൽ അത് പറയുന്നതാണ്. എല്ലാവർക്കും മടിയില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ എല്ലാവർക്കും മടിയുണ്ട്. ഇതിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോ കാണാൻ തന്നെ മടിയാണെന്ന് പറയുന്നവരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ഈ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നടക്കുമോ അറിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ രസ്ന പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര മടി, ഇനിയിപ്പോ എന്താ ചെയ്യാന്ന്. പിന്നെ ഗോബ്സ് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും രാവിലെ എണീക്കാൻ വേണ്ടി, അതാണ് ഏറ്റവും ആൾക്കാർ കൂടുതൽ ആൾക്കാർക്കുള്ള മടി എന്ന് പറയുന്നത്. അപ്പോ കമന്റ് അയച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇത് ബ്യൂട്ടി ആൻഡ് സ്കിൻ കെയർ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ആണ് ഞാൻ ചെയ്യാൻ ആഗ്രഹമുള്ളത്, അതുപോലെ എന്തൊക്കെ ടോപ്പിക്സ് ആണ് വേണ്ടത്, അതുപോലെ ഇന്ന് ഞാൻ ചെയ്തതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വെറ്റോക്സിൽ കാണാം. പക്ഷേ ഫ്രൈഡേ നമ്മളുടെ ഒരു വ്ളോഗ് വരുന്നുണ്ട്, അത് കാണാൻ മറക്കരുത്. അപ്പോൾ ബൈ.